ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഞാൻ ചോദിക്കുന്ന, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതെങ്കിലും ഒരു സാധാരണ പൗരനാണ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കില്ല. എന്തൊക്കെയാ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത്? ആ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി വറച്ച് മുസ്ലിങ്ങൾക്ക് ഇത്രയും പച്ചയായ വർഗീയത പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ സഖ്യം വന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും. ആ അയോധ്യയിലുൾപ്പെടെ ബി ജെ പി പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ അയോധ്യയിൽ പോലും പരാജയപ്പെട്ട ബി ജെ പിക്ക് കേരളത്തിലൊരു എം പി സ്ഥാനം താലത്തിൽ വെച്ച് നൽകിയതാരാ? മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായി. അതുകൊണ്ടാണല്ലോ പൂരം കലക്കി ബി ജെ പി ജയിപ്പിച്ചു എന്ന് പറയാൻ കാരണം. പൂരം കലക്കിയത് തന്നെയല്ലേ, ഇതവിടെ മത്സരിച്ച കെ മുരളീധരൻ മാത്രമല്ല പറയുന്നത്, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാർ പറയുന്നു പൂരം കലക്കി. അതായത് 36 മണിക്കൂർ നീണ്ട്, ഞാൻ ഇപ്പോൾ പാലക്കാട് അവരോട് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയേണ്ട, നിങ്ങൾ പലരും തൃശ്ശൂർ പൂരവും കണ്ടിട്ടുള്ളവരാ. ഇന്ത്യയിൽ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പൂരം വേറെയില്ല. 36 മണിക്കൂറാണ് പൂരത്തിൻ്റെ കണക്ക്. പകൽ പൂരം, മഠത്തിൽ വരവ്, എലഞ്ഞിത്തറമേളം, കൊടമാറ്റം, 3 മണിക്ക് വെടിക്കെട്ട്, പിന്നീട് പകൽപൂരത്തോടുകൂടെ ഉപചാരം ചൊല്ലി പിരിയാണ്. അതിനിടയിലാണ് പൂരം നിർത്തിവെച്ച സംഭവം ഉണ്ടായത്. എന്തുകൊണ്ട് നിർത്തേണ്ടി വന്നു? കാരണം പൂരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്ത് മുതൽ ഇവിടെ കമ്മീഷൻ ആയിരുന്ന അശോക് അങ്കിത് എന്ന ഐ പി എസുകാരൻ, മന്ത്രി രാജനും മന്ത്രി ബിന്ദുവൊക്കെ ഉള്ളപ്പോഴാണ് അഴിഞ്ഞാടിയത്. ഞാൻ ഇങ്ങനെ പെരുമാറ്റച്ചട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കമ്മീഷണർ മന്ത്രിമാരെ മേലെയാണ്. എങ്ങനെ പെരുമാറ്റച്ചട്ടമുണ്ടോ? സന്നിധ ഘട്ടങ്ങളിൽ മന്ത്രിമാർക്ക് ഇടപെടാം, പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലാവരുതെന്ന് മാത്രമേ നിയമമുള്ളൂ. അവിടെ സംഭവിച്ചെന്താ? പുലർച്ചെ 3 മണിക്ക് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ആ പന്തലിൽ കയറുമ്പോഴല്ലേ അവിടെ പോലീസിനെ വടം കെട്ടി തടഞ്ഞത്. അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആനയുടെ മുമ്പിൽ നിന്ന കോൽക്കാരെ തല്ലി, ആനകൾക്ക് പട്ട കൊടുക്കാൻ ചെന്ന പാപ്പാന്മാരെ തല്ലി. ഇതൊക്കെ തല്ലിയപ്പോൾ സഹിയിട്ട് തിരുവമ്പാടി ദേവസ്വക്കാർ പറഞ്ഞു ഞങ്ങൾ പൂരം അവസാനിപ്പിക്കുക. പൂരം അവസാനിപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അതിൻ്റെ അർത്ഥം ആചാര ലംഘനം നടന്നു. അതല്ലേ അർത്ഥം? പിന്നെയാണ് അതുവരെ കാണാതിരുന്ന, കാരണം പകൽ പൂരം മുതൽ രാത്രി വരെ ഉണ്ടായിരുന്ന, അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഞാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറും ഉണ്ടായിരുന്നപ്പോൾ ആ പരിസരത്തൊന്നും കാണാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സേവാബാലിയുടെ ആംബുലൻസിൽ വരികയാണ് പൂരം നിർത്തി എന്നറിഞ്ഞപ്പോൾ. ഇവിടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ, അഡീഷണൽ ഡി ജി പി, അദ്ദേഹം സ്ഥലത്തുണ്ടായി. ഞാൻ നേരെ വളരെ കാണാനില്ല. അയാൾ എന്തിനു മൊബൈൽ ഓഫ് ചെയ്ത് പോലീസ് ക്ലബിൽ പോയി കടന്നിറങ്ങി? ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിനെ പലരും ഫോണിൽ വിളിക്കുന്നുണ്ട്. അതുവരെ അജിത് കുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അജിത് കുമാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹമല്ലേ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹസവോളയുമായിട്ട് ചർച്ച നടത്തിയ വിദ്വാൻ. ആ വിദ്വാൻ മൈക്ക് ഓഫ് ചെയ്ത് മൊബൈൽ ഓഫ് ചെയ്ത് പോലീസ് ക്ലബിൽ പോയി കടന്നിറങ്ങി. സംഘർഷം നടക്കുന്ന ഭൂമിയിലേക്ക് സുരേഷ് ഗോപി കടന്നു വന്നപ്പോ മന്ത്രിമാരുടെ മുമ്പിൽ പോലും അട്ടഹാസം ചൊരിഞ്ഞ അശോക് അങ്കിത് എന്ന ഐ പി എസുകാരൻ സുരേഷ് ഗോപിയെ കണ്ടപ്പോ എങ്ങനെ പൂച്ചക്കുട്ടിയായിട്ട് മാറി. പിന്നെ അദ്ദേഹം പറഞ്ഞ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പൂരം തുടങ്ങിയപ്പോ എപ്പോഴാണ് വെടിക്കെട്ട് നടത്തിയത്? 7 മണിക്ക്. നിങ്ങൾ പൂരം കണ്ടിട്ടുള്ളവർക്കറിയാം 3 മണിക്കുള്ള വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ആകാശത്ത് വർണ്ണങ്ങൾ വീഴുന്ന വെടിക്കെട്ടാ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ നിയമസഭയിൽ പൂരം അടങ്ങിയിട്ട് വന്നില്ല, വെടിക്കെട്ട് മാത്രമേ കുറച്ച് നീണ്ടു പോന്നു. ഞാൻ ചോദിക്കട്ടെ മനസ്സിലാ, നിങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? 3 മണിക്ക് പൊട്ടിക്കേണ്ട മറ്റേ വെടിക്കെട്ട് പൊട്ടുന്ന എത്ര മണിക്കറ? 7 മണിക്ക്. ഞാൻ അവിടെ ഉണ്ട്. ഞങ്ങൾ കുറെ പുകയും കണ്ടു, കുറെ ശബ്ദവും കേട്ടു. എന്ത് വർണ്ണം! ഒരു വർണ്ണവും ഇരിഞ്ഞില്ല, കറുത്ത പുകയും കുറെ ശബ്ദവും അല്ലാതെ വെടിക്കെട്ട് നടന്നോ തൃശ്ശൂർ? ആ സംഭവം കഴിഞ്ഞ ഉടനെ എന്തായാലും ബി ജെ പിയുടെ പ്രചരണം, ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഇവിടെ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ പോലും മുടങ്ങുന്നു. ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരണം. എന്താ മോഹൻ സഖി ഉണ്ടല്ലോ ലേസൻ കമ്മിറ്റിയിൽ, റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ പറഞ്ഞാൽ അത്, ഞാൻ ലേസൻ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. എന്നാൽ കുഞ്ഞാലി വിസായ എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പൂരത്തിന് ശേഷം ഇങ്ങനെ ഒരു സംസാരം അവിടെ വ്യാപകമായിട്ടുണ്ട്. അതല്ലേ സുരേഷ് ഗോപി ജയിച്ചു?